ഹായ് കൂട്ടുകാരെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ദിവസങ്ങളിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് കർത്താവിൽ സന്തോഷിപ്പീൻ എന്നുള്ള വിഷയത്തിൽ അധികരിച്ച് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും എത്രമാത്രം വിശ്വസ്തമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് വിശ്വസ്തതയോടുകൂടി നമുക്ക് നൽകിയിട്ടുള്ളതായ എല്ലാ നന്മകളും കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് ഓക്കെ നിങ്ങൾക്ക് ഇന്നും ആദ്യം ഒരു നല്ല ഗാനം നമുക്ക് പഠിക്കാം സിന്ധു ആൻ്റി നിങ്ങളെ മനോഹരമായ ഗാനം പഠിപ്പിക്കും ഹലോ ഹായ് എല്ലാവരും വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരാഴ്ചക്കാലം സാറ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെല്ലാവരും ക്ഷേമത്തോടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് യേശുക്കച്ചൻ്റെ കുഞ്ഞുങ്ങളാകുന്ന നമുക്ക് വീണ്ടും ആ ഒരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാനായിട്ട് സാധിച്ചത് ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്തോത്രം ചെയ്യുകയാണ് സാർ പറഞ്ഞതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ വിശ്വസ്തരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കാര്യങ്ങളുടെ മേലും നമ്മൾ വളരെ വിശ്വസ്തരായിരിക്കണം അതിനാസ്പദമായിട്ടുള്ള ഒരു പാട്ടാണ് ആദ്യം പഠിപ്പിക്കാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു പാട്ടും കൂടെയാണിത് കൂട്ടുകാർക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു പാട്ടാണ് അതിൻ്റെ വാക്കുകൾ വളരെ ചെറിയ വാക്കുകളാണ് ഇപ്രകാരമാണ് എൻ്റെ വാക്കുകൾ ആദ്യ പ്രാവശ്യം പറയാം വിശ്വസ്തനാക്കെന്നെ കർത്താവേ വിശ്വസ്തനാക്കെന്നെ കർത്താവേ അടുത്ത വരി ഓട്ടം ഓടേണ്ടതുണ്ട് ജയം നേടേണ്ടതുണ്ട് ഓരോ നിമിഷവും കൃപത നല്ല മനോഹരമായുള്ള വാക്കുകളാണ് അതിനകത്ത് ഇപ്പോഴും നമ്മൾ ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് തീർച്ചയായിട്ടും ആൻ്റി ഒരു പ്രാവശ്യം പാടാം പാടിയതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അതിന് ചെറിയ ആക്ഷനും ഉണ്ട് ആൻ്റി പഠിപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം എന്നെ നീ വിശ്വസ്തനാക്കണം എന്തിനു വേണ്ടിയിട്ടാ വിശ്വസ്തത നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ഓട്ടം ഓടേണ്ടതുണ്ട് അല്ലേ നമ്മൾ ഈ ലോക ജീവിതയാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുക നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇന്ന് ഈ ലോകത്തില് നടക്കുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നമുക്ക് BBS നടക്കത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പുകളൊന്നും നടക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അങ്ങനത്തെ സാഹചര്യം വരുമോ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ വീടിനകത്ത് ഇരിക്കേണ്ടതായിട്ട് അവസ്ഥ വരുമോ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ പ്രിയ കൂട്ടുകാരെ നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളായി നടക്കുന്നത് നമ്മൾ വിചാരിച്ചില്ലെങ്കിലും യേശുപ്പച്ചൻ അറിയത് മുന്നമേ എല്ലാം ഇതുപോലെ നടക്കുമെന്നുള്ളത് അതുകൊണ്ട് യേശുപ്പച്ചൻ്റെ മക്കളാണ് നമ്മളോട് പറയുകയാണ് യേശുപ്പച്ചൻ നമ്മുടെ ജീവിതത്തിലെ വിശ്വസ്തയോടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ വിശ്വസ്തയോടുകൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എത്രയോ താലന്തുകളാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ താലന്തുകൾ മാത്രമല്ല കഴിവുകൾ മാത്രമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം സാഹചര്യങ്ങൾ ഇതെല്ലാം യേശുപ്പച്ചന് വേണ്ടി പ്രയോജനപ്പെടുത്തും അല്ലേ എങ്ങനെയൊക്കെയാണ് യേശുപ്പച്ചൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് യേശുപ്പച്ചൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വളരെ വിശ്വസ്തയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശുപ്പച്ചൻ്റെ മക്കൾക്ക് ഒരു ജയമുണ്ട് ആ ജയം നമ്മൾ നേടണം നേടണമെങ്കിൽ ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രയാസപ്പെട്ട് നിരാശപ്പെട്ടിട്ട് മാറിയിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിശ്വസ്തയോടെ ചെയ്ത് നമ്മുടെ ഓട്ടം തികച്ച് സന്തോഷത്തോടെ ജയത്തോടെ യേശുപ്പച്ചൻ്റെ ഒരു സന്നിധിയുണ്ട് അത് നിങ്ങൾക്ക് അറിയാവോ സ്വർഗരാജ്യം ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചാൽ എത്ര
എത്ര സന്തോഷാണെന്ന് അറിയാമോ? അവിടെ രോഗമില്ല അല്ലേ? എന്തൊരു രോഗങ്ങളാണ് ഇവിടെ ഉള്ളത്! രോഗമില്ലാത്ത അല്ലേ, നിത്യമായുള്ള സന്തോഷം പ്രാപിക്കുന്ന ഒരു നല്ല ഒരു സ്ഥലം സ്വർഗരാജ്യം. അതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണം. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ യേശുവിൻ തന്നിരിക്കുന്ന താലന്തുകളും കഴിവുകളും നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങളും യേശുവിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്താണോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് നിങ്ങൾ ചെയ്യണം. അങ്ങനെ വിശ്വസ്തരായിട്ട് തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിത്യതയിലെ ആ സ്വർഗരാജ്യത്തിലേക്ക് നമുക്കും സന്തോഷത്തോടെ പ്രവേശിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരെ, ഞാൻ ചോദിക്കട്ടെ, പ്രിയ കുഞ്ഞുങ്ങളോട്, എവിടെയൊക്കെ ഇരുന്നിട്ടാണ് നിങ്ങളിത് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഈ ദിവസങ്ങളിലുള്ള ജീവിതത്തിൽ അവിശ്വസ്ത ഒരിക്കലും പാടില്ല. വീട്ടിലിരിക്കുകയാണെങ്കിലും എന്താണോ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കൾ ചില ജോലികളൊക്കെ നമ്മളെ ഏൽപ്പിക്കും അല്ലേ, ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും. മാത്രമല്ല പഠന മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ എന്താണോ യേശുവിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ വളരെ വിശ്വസ്തരായിട്ട് ചെയ്യണം. ഒരു ദിവസം വെറുതെ കളയരുത്, വിലപ്പെട്ട ദിവസം നമുക്ക് ആ വെറുതെ കളയരുത്. വളരെ വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ യേശുവിൽ നമ്മളെ സഹായിക്കട്ടെ. ആൻഡ് ഈ പാട്ട് പ്രാവശ്യം ആക്ഷനോടുകൂടെ ഒന്ന് പാടിത്തരട്ടെ, അപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് പഠിക്കും. ഈ പാട്ടിൻ്റെ വരികൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നന്നായിട്ട് നമുക്കൊന്ന് പാടാം അല്ലേ, ആക്ഷൻ കാണിച്ച് നമുക്കൊന്ന് പാടാം. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ? വിശ്വസ്തനാക്കുന്നു കർത്താവേ, വിശ്വസ്തനാക്കുന്നു കർത്താവേ. ഓട്ടം ഓടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഒരു നിമിഷവും കൃപദാ. ഓട്ടം ഓടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഒരു നിമിഷവും. യേശുവിനോട് നമുക്ക് ചോദിക്കാം, യേശുവിച്ച എനിക്ക് കൃപ തരണമേ. യേശുവിന്റെ കുഞ്ഞുങ്ങളായിട്ട് യേശുവിൻ തന്ന താലന്തുകള്, കഴിവുകള്, നന്മകള് യേശുവിന് വേണ്ടി ഉപയോഗിക്കുവാൻ അതിനെ എന്നെ വിശ്വസ്തനാക്കണേ എന്ന് പറഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശുവിൻ നിങ്ങളെ സഹായിക്കും. നമ്മൾ ദൈവത്തിന്റെ വചനങ്ങള് ഈ ദിവസങ്ങളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഏതോ ഒരു വാക്യം നമ്മള് മറക്കരുത് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ആൻ്റി ഇന്ന് വായിക്കാനായിട്ട് പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. എബ്രായ 13-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എബ്രായ 13-ാം അധ്യായം 16-ാമത്തെ വാക്യം അതിനകത്ത് ഇപ്രകാരം പറയുന്നു. ആൻ്റി ഒന്ന് വായിക്കട്ടെ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. യേശുവിന് ഇഷ്ടമുള്ളത് എന്താണ്? നമ്മൾ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും. യേശുവിൻ നിങ്ങളോട് പറയുന്നതെന്നറിയാവോ, നിങ്ങൾ മറന്നു പോകരുത്. എന്താണെന്നറിയാവോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ എന്ന് ആൻറ്റി പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുകയാണ് നന്മ ചെയ്യുവാൻ അല്ലേ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ, പ്രത്യേകിച്ച് സാമ്പത്തികമൊക്കെ. ഇന്ന് നമുക്കറിയാം ജോലിയില്ലാതെ ഒത്തിരി ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലൊക്കെ എന്ന് പറയുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ആൾക്ക് കിട്ടാതെ വളരെയധികം വിഷമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാൻ സാധിക്കുകയാണെങ്കിൽ മമ്മിയോട് പപ്പയോട് പറയണം, എൻ്റെ ഈ പൈസ ആർക്കെങ്കിലും കുറച്ച് അരി മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. അപ്പം യേശുവിന് എന്തൊരു സന്തോഷം പറയാനും, നിങ്ങളത് മറന്നു പോകരുതെന്ന് യേശുവിനും പറയുന്നത് അല്ലേ. മറക്കരുത് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും അല്ലേ. അത് നിങ്ങൾ മറന്നു പോകരുത്. ഈ യാഗം അല്ലേ, ഈ നമ്മൾ അർപ്പിക്കുന്ന ഈ കാര്യത്തിൽ ദൈവം ഒത്തിരി പ്രസാദിക്കും. തീർച്ചയായിട്ടും യേശുവിൻ്റെ കുഞ്ഞുങ്ങളാകുന്ന നിങ്ങളെ ഈ വാക്യം മറക്കരുത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ
ദൈവം പ്രസാദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും കാണത്തില്ല അല്ലേ. നിങ്ങളെ ചിലപ്പോൾ പോക്കറ്റ് മണി ഒന്നും കിട്ടാനുള്ള ഒരു സാധ്യതകളും നമുക്ക് ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ദൈവമായിട്ടുള്ള നന്മകൾ ഒത്തിരി ലഭിക്കുവാൻ തക്കോണ് യേശുക്രിസ്തുവിന് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു. കൂട്ടുകാരെ, നമ്മൾ മനോഹരമായ ഗാനം പഠിച്ചു, നല്ലൊരു വാക്യം നമ്മൾ പഠിച്ചു. നമ്മൾ ഇനിയും ചില കാര്യങ്ങളോട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ ഏലിയാവിൻ്റെ കഥ എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏലിയാവിൻ്റെ കഥയിൽ തുടർമാനമായിട്ടുള്ള കാര്യം നമുക്ക് ഇനിയും പഠിക്കാനായിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ദിവസം രാവിലെ നോക്കി നിൽക്കുമ്പോൾ കുറച്ച് ഉറുമ്പ് കൂട്ടത്തെ കണ്ടു. ആ ഉറുമ്പ് കൂട്ടങ്ങൾ ഒരു ഉറുമ്പ് വന്നിട്ട് മറ്റൊറുമ്പിനോട് സംസാരിക്കുന്നു. അല്പം കഴിഞ്ഞിട്ട് ഈ ഉറുമ്പ് രണ്ടും കൂടി ഒന്നിച്ചു പോകുന്നു. പിന്നെ കുറേ ഉറുമ്പുകൾ ഒന്നിച്ചു വരുന്നു. വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആ ഉറുമ്പ് കൂട്ടങ്ങൾ അവർക്ക് കിട്ടിയ ഒരു അരിമണി അവർ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച കണ്ട്. ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ അത് അവരുടെ മാളത്തിനുള്ളിലേക്ക്, കൂട്ടിനുള്ളിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. എന്തിനായിരിക്കും അവർ ആ മാളത്തിനുള്ളിലേക്ക് പോയി ഈ ഉറുമ്പ് അരിമണിയും കൊണ്ട് പോയതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവരതുകൊണ്ട് പോയത് മറ്റുള്ളവർക്കും കൂടെ അത് പങ്കുവെക്കുവാനായിട്ടാണ്. എല്ലാവരും ചേർന്നിട്ട് അത് കഴിക്കും. എത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഏലിയാവിന് എല്ലാ ദിവസവും കാക്ക ആഹാരം കൊടുക്കും എന്ന് പറഞ്ഞല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. എല്ലാ ദിവസവും ഈ കാക്കകൾ വട്ടമിട്ട് ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കും. പറന്ന് നടന്നിട്ട് അവയെല്ലാം താഴേക്ക് നോക്കും. അപ്പ കഷ്ണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇറച്ചി കഷ്ണമുണ്ടോ? എന്തിനാണെന്ന് അറിയാമോ? അതിൻ്റെ ഉദ്ദേശം യഹോവയായ ദൈവം ഈ കാക്കകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോയി എവിടെ നിന്നെങ്കിലും ആഹാരം തേടി ആർക്ക് കൊണ്ടുപോയി കൊടുക്കണം? ആ ഏലിയാവിന് കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഏലിയാവിന് എല്ലാ ദിവസവും നല്ല ആഹാരം കാക്ക കൊണ്ടുവന്ന് കൊടുക്കും. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല രുചിയുള്ള ആഹാരമാണ് കൊണ്ടുവരുന്നത്. ഞാൻ വിചാരിക്കുക, ഇത്രമാത്രം രുചിയുള്ള ഭക്ഷണം എവിടെ നിന്നായിരിക്കും കൊണ്ടുവരുന്നത്? ഈ ശാമകാലത്ത് അവർ കൊണ്ടുവരുന്ന ചിലപ്പോൾ ഒരുപക്ഷെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നായിരിക്കാം. എന്തായിരുന്നാലും ഞാൻ പറയട്ടെ കൂട്ടുകാരെ, അവൻ വളരെ സന്തോഷത്തോടെ അവിടെ ഇരിക്കും. ഞാൻ പറയട്ടെ, ഈ ഏലിയാവിൻ്റെ ദൈവം ഇങ്ങനെ പോറ്റി പുലർത്തുന്നുണ്ട് അല്ലേ. ദൈവം നമ്മെ ഓരോരുത്തരെയും പോറ്റി പുലർത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തക്ക സമയത്ത് എല്ലാം നൽകുന്നുണ്ട്. നല്ല വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം എല്ലാം ദൈവം നൽകിയിട്ടുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം 10 ആയിരിക്കാം, 20 ആയിരിക്കാം, 30 ആയിരിക്കാം, 40 ആയിരിക്കാം. നിങ്ങളുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാരെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ഫോൺ ചെയ്ത് വിളിച്ചിട്ട് അവരോട് ചോദിച്ചോ, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്ലാസ്സിൽ ആരൊക്കെയാണ് വിഷമം അനുഭവിക്കുന്നവരും നിങ്ങൾക്കറിയാം. നിങ്ങൾ അവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ധൈര്യപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിച്ചത് അല്ലേ. മറന്നു പോകാനായിട്ട് പാടില്ല. എന്ത് മറന്നു പോകാൻ പാടില്ല? മറ്റുള്ളവർക്ക് കൂട്ടായ്മ കാണിപ്പാൻ, മറ്റുള്ളവർക്ക് സഹായിക്കാൻ മറന്നു പോകാനായിട്ട് പാടില്ല. വിശ്വസ്തതയുള്ള ദൈവത്തിൻ്റെ മക്കളുടെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവരെ കരുതാനും സഹായിക്കാനായിട്ടും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സുള്ളവരായിരിക്കും. ഞാൻ പറയട്ടെ കൂട്ടുകാർ, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് സന്തോഷത്തോടെ കഴിയാൻ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഈ കാക്ക വല്ലപ്പോഴും വരാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ തോട്ടിലെ വെള്ളമെല്ലാം പറ്റി, കാക്കയുടെ വരവൊക്കെ നിന്നു. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഈ ഏലിയാവ് ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? ഞാൻ പറയട്ടെ കൂട്ടുകാരെ, സ്നേഹവാനായ ദൈവം ഒരിക്കലും ഏലിയാവിനെ തള്ളിക്കളയത്തില്ല. കാരണം അവൻ ആരുടെ പൈതല? ദൈവത്തിൻ്റെ പൈതല. നമ്മൾ ദൈവത്തിൻ്റെ പൈതങ്ങളെ സ്നേഹിക്കുന്നത് ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം വലിയൊരു കാര്യം നമുക്ക് നൽകി. എന്താണെന്നറിയാമോ? അത് നമുക്ക് വേണ്ടി ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി നൽകിയത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, എന്തായിരിക്കുന്നത് അറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നു, നോക്കിയേ കണ്ടോ, തൻ്റെ ഏകജാതനായ
പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ലോകത്തിലുള്ള നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ട്, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ട്, സകല മനുഷ്യരെയും സ്നേഹിച്ചതുകൊണ്ട് ദൈവം ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമുക്ക് വേണ്ടി നൽകി, എന്തിനു വേണ്ടി നൽകി? അവൻ നമുക്ക് പകരമായി പരമയാഗമായി തീരുവാനായിട്ട് നൽകി. നമ്മൾക്ക് പകരമായി യേശു കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാണെങ്കിൽ നമുക്ക് മുമ്പേ സിന്ധുവാൻ്റെ പറഞ്ഞതുപോലെ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് ജീവിച്ച് നമുക്ക് നിത്യമായ സന്തോഷത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഏലിയാവിനോട് ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവത്തിന്റെ ദാസനായ ഏലിയാവിനോട് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞെന്നറിയാമോ? അവിടെ ഇങ്ങനെ എഴുതിയത്, യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാനായിട്ട് പറഞ്ഞു. ആരോട് പറഞ്ഞു? നമ്മുടെ ഏലിയാവിനോട് പറഞ്ഞു, നീ ഇവിടുന്ന് എഴുന്നേറ്റ് സരാഫാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീ പോകണം. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, അപ്പോൾ ആ ദേശത്തൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? വലിയ പ്രയാസമുണ്ട്. ഓരോ വീട്ടിലും വന്നിട്ട് നമ്മളുടെ ഈ ഏലിയാവ് ഇവിടെങ്ങാണം ഉണ്ടോ 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 എന്ന് ചോദിച്ചുകൊണ്ട് ആര് വന്നെന്നറിയാമോ? പട്ടാളക്കാരൊക്കെ വന്നു. അവരോരോ വീട്ടിലും വന്നു. വീട്ടിൽ വന്നിട്ട് അവരോടൊക്കെ ചോദിച്ചു, ഇവിടെ ഏലിയാവുണ്ടോ? ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ഇവിടെ താമസിക്കുന്നുണ്ടോ? അപ്പൊ അവര് ചോദിച്ചു, എന്താ കാരണം? രാജാവ് പറഞ്ഞിരിക്കുന്നു ഏലിയാവിനെ എന്ത് ചെയ്യണം? ഏലിയാവിനെ കൊല്ലണം എന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, എന്താ കാര്യം? എന്താ കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ് കാര്യം? ഏലിയാവ് ചെന്ന് രാജാവിന്റെ മുമ്പിൽ പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഏലിയാവ് ഇങ്ങനെ പറയാൻ കാരണം ഈ ആഹാബ് രാജാവ് കാരണം. ആഹാബ് രാജാവ് ഇത്രയും തെറ്റുകളും ഇത്രയും മോശമായ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഈ ആഹാബ് രാജാവ് കല്യാണം കഴിച്ചൊരു പെണ്ണുണ്ട്. അത് ആ സ്ത്രീയുടെ പേര് ഇസബേൽ എന്നാണ്. ആ സ്ത്രീ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ഒരു ദുഷ്ട സ്ത്രീയാണ്. ആ സ്ത്രീയാണ് ആഹാബിനെ കൊണ്ട് ഇത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്യിപ്പിച്ചത്. കൂട്ടുകാരെ, ഈ ആഹാബ് രാജാവ് ഇസ്രായേൽ ജനങ്ങളെ മുഴുവനും വഴി തെറ്റിക്കാൻ കാരണം ഇസബേൽ രാജ്ഞിയോടെയാണ്. കേട്ടോ, എന്തൊരു വലിയ പാപം അവര് ചെയ്യുന്നത്. നിങ്ങളെ മറ്റുള്ളവർ നമ്മളെ പ്രേരിപ്പിച്ചിട്ടാണെങ്കിലും നമ്മൾ ഒരിക്കലും പാപ സ്വഭാവം, പാപ ശൈലികൾ, പാപ പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആരുടെ കുഞ്ഞുങ്ങളാണ്? ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കേണ്ടവരാണ്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഈ ആഹാബ് രാജാവ് ഏലിയാവിനെ അന്വേഷിച്ച് പല സ്ഥലത്തും പട്ടാളക്കാരെയൊക്കെ വിട്ടു. ദേശത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുകളാണ്. ചില വീടുകളിലൊക്കെ ഭക്ഷണമൊന്നും കിട്ടാത്ത ഒരുപാട് പേര് സങ്കടപ്പെടാൻ തുടങ്ങി. ഒരുപാട് പേര് കണ്ടു, അമ്മച്ചിമാരൊക്കെ അപശ്വരായിട്ട് മരിച്ചു വീണു. മൃഗങ്ങളൊക്കെ ചത്തുപോയി. നോക്കി കണ്ടോ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണം കിട്ടാതെ അവർ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. എന്തൊരു സങ്കടമാണ്. ദേശത്തൊക്കെ വലിയ ക്ഷാമം. ആ സമയത്താണ് നമ്മുടെ ഏലിയാവിനോട് ദൈവം പറയുന്നത്, നീ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകണം? സരാഫാത്തിലേക്ക് പോകണം. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഏലിയാവ് ആ അവനിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി അവൻ ചുറ്റുമൊക്കെ നോക്കി. അവനെന്ത് ചെയ്യുന്നറിയാമോ? പതിയെ നടന്ന് 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 പോവാ. എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അവൻ മറിഞ്ഞിരിക്കും. റോഡിൽ നിന്ന് വഴിയിൽ നിന്ന് മാറി മറിഞ്ഞിരിക്കും. പിന്നെന്ത് ചെയ്തറിയാമോ? പുറത്തേക്ക് വരും, വീണ്ടും നടക്കും. ശബ്ദം കേൾക്കുമ്പോൾ വീണ്ടും മറിഞ്ഞിരിക്കും. ദൂരം നടക്കാനുണ്ട്. അവനങ്ങനെ നടന്ന് 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 പോവാ. അവന് വിശക്കുന്നുണ്ട്, വെള്ളം കുടിച്ചിട്ടില്ല, വളരെ ദാഹം അവനുണ്ട്. ദാഹിച്ച അവൻ അങ്ങോട്ട് പോകുന്നത്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, എന്ത് സംഭവിച്ചു? ഏലിയാവ് വളരെ വിശന്ന് ദാഹിച്ച് അവൻ നടന്ന് 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 പോയി. കുറെ ദൂരം അങ്ങോട്ട് ചെന്നു. സരാഫാത്തിനോട് അടുത്ത സമയത്ത് അവൻ അടുത്ത് കണ്ട ഒരു മരത്തിന്റെ തണലിൽ അവിടെ അങ്ങനെ അവൻ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ഇരുന്ന സ്ഥലത്തിനടുത്ത് ആരോ നടക്കുന്ന ഒച്ച അവൻ കേട്ടു. അവൻ ആദ്യം ഒന്ന് ഭയപ്പെട്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീയും ഒരു മകനും അതിലൂടെ നടക്കുന്ന കണ്ടു. അവൾ അവൻ മനസ്സിലായി, ഒരു അമ്മയും മകനുമാണെന്ന് മനസ്സിലായി. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഉടനെ അവരുടെ അടുക്കലേക്ക് ചെന്നു. അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവരോട് പറഞ്ഞു, അതെ, ഞാൻ വളരെ ദൂരം സഞ്ചരിച്ചു വരിക, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. നീ പോയി എനിക്കൊരല്പം കുടിക്കാനായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരുമോ?
അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എടുത്തു കൊണ്ടുവരാം. വെള്ളം എടുക്കാനായിട്ട് പോയി. പോകുന്ന സമയത്ത് ഈ ഏലിയാവ് അവളോട് പറഞ്ഞു, നീ പോയി വെള്ളം എടുത്തുകൊണ്ട് വരുമ്പം എനിക്കൊരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം, വല്ലാത്ത വിശപ്പുമുണ്ട്. അപ്പോൾ ആ സ്ത്രീ തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു നിന്നിട്ട് ആ ഏലിയാവിനോട് പറഞ്ഞു, അയ്യോ യജമാനനെ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കലത്തിലൊരല്പം മാവും ഭരണിക്കുള്ളിൽ അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. ഈ വിറക് പിറക്കിക്കൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അപ്പം ഉണ്ടാക്കി ഞാനും എൻ്റെയും മോനും കഴിച്ചിട്ട് ഇനിയും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ മരിക്കാനായിട്ട് ഒരുങ്ങുക എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഏലിയാവ് അവളോട് എന്ത് പറഞ്ഞെന്നറിയാമോ? ഏലിയാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നീ പോയി നീ ഒരു അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വാ. ഇവിടെ വേദവസ്ത്രത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ മക്കളെ, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ എഴുതിക്കുന്നു, എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടവ് ഉണ്ടാക്കിക്കൊണ്ട് വരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി നീ ഉണ്ടാക്കിക്കൊള്ളുക. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, എന്നിട്ട് ഏലിയാവ് അവരോട് ഒരു കാര്യം പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്താൽ ഈ ക്ഷാമകാലം മുഴുവനും തീരുവോളം നിന്നെ ദൈവം സമൃദ്ധമായി കാത്തുകൊള്ളും. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഏലിയാവ് പറഞ്ഞതനുസരിച്ച് ആ സ്ത്രീ ഭവനത്തിനുള്ളിലേക്ക് ചെന്നു. അവള് മാവ് കൊഴിച്ചു, അവള് അപ്പമുണ്ടാക്കി. അപ്പവും വെള്ളവുമായിട്ട് ഏലിയാവിന്റെ അടുക്കൽ വന്നു. ഏലിയാവ് അത് ആർത്തിയോട് ഭക്ഷിച്ചു. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, വീട്ടിലേക്ക് ചെല്ലേ, നീ നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നിന്റെ ഭരണി ഒന്ന് എടുത്തു നോക്ക്, നിന്റെ ആ മാവിരുന്ന കര ഒന്ന് എടുത്തു നോക്ക്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവള് ചെന്ന് വീട്ടിൽ ചെന്നിട്ട് അവളുടെ വീട്ടിലെ ഭരണിയും ആ മാവിരുന്ന കലവും എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ചു മാവ്, നിറച്ചു വെണ്ണ. നോക്കിയ കൂട്ടുകാരെ, അവൾക്ക് വളരെ അതിശയമായി. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനം പോലെ അവളുടെ കലത്തിലെ മാവ് തീർന്നു പോകാതെ വണ്ണം ഉണ്ടായിരുന്നു, എണ്ണ തീർന്നു പോകാതെ വണ്ണം ഉണ്ടായിരുന്നു. ആ ക്ഷാമകാലം തീർന്നത് വരെയും അവർ സമൃദ്ധമായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അവരെ സഹായിച്ചു. എന്നൊക്കെ വീട്ടുകാരെ, തങ്ങളുടെ വീട്ടിൽ അല്പമേ ഉള്ളൂ എങ്കിലും തങ്ങളുടെ വീട്ടിലേക്ക് വളരെ വിശന്നു വന്ന ആ ആളിന് കൊടുക്കുവാനായിട്ട് മനസ്സ് കാണിച്ചപ്പോൾ ദൈവം അവരെ എത്രമാത്രം അനുഗ്രഹിച്ചു. ഞാൻ പറയട്ടെ വീട്ടുകാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് ആൻ്റി നിങ്ങളോട് വേദവസ്ത്രത്തിലൂടെ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ അയലോക്കത്തുള്ളവർക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ എന്തെങ്കിലും വിഷമത്തിലൂടെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കാനായിട്ട് മനസ്സുള്ളവരാണ്. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്കായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞ് അവരെ സഹായിക്കാൻ സാധിക്കണം. അതാ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ പ്രത്യേകത. ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായവർക്ക് അവരോട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളാകാനായിട്ട് ഒരേ ഒരു മാർഗമുള്ളൂ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ യേശു കർത്താവിനോട് ചേർന്ന് ജീവിക്കുക, യേശു കർത്താവ് ഹൃദയത്തിൽ വസിക്കുന്നവരായിട്ട് ജീവിക്കുക, യേശു കർത്താവിനെ അനുസരിച്ചുകൊണ്ട് എന്നും ജീവിക്കുന്ന മക്കളായി തീരുക. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിജ്ഞ എടുക്കാൻ സാധിക്കുമോ? ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള ദാനങ്ങളിൽ നിന്നും മറ്റുള്ള കൂട്ടുകാർക്ക്, ഇല്ലാത്തവർക്ക്, സങ്കടം അനുഭവിക്കുന്നവർക്ക് ഞാൻ കൊടുക്കും. ഞാൻ അവരോട് ചേർന്ന് അവർക്ക് അവരെ ഞാൻ സ്നേഹിക്കും, അവരെ ഞാൻ കരുതും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ കൂട്ടുകാരും കണ്ണടച്ച് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട്. എല്ലാ കൂട്ടുകാരും കണ്ണടച്ചാട്ട് യേശുവിനോട് പ്രാർത്ഥിച്ചാട്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളും മനസ്സിൽ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, യേശു കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് കർത്താവേ മറ്റുള്ളവരെ സ്നേഹിപ്പാനും അവർക്ക് അവരോട് കൂട്ടായ്മ ആചരിപ്പാനും അവരെ സഹായിപ്പാനും കർത്താവേ നീ ഞങ്ങൾക്ക് നല്ല മനസ്സിനെ നൽകണമേ. നീ ഞങ്ങൾക്ക് അതിന് പ്രാപ്തി നൽകണമേ. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിപ്പാനുമുള്ളതായ കഴിവും കൃപകളും നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സങ്കടം അനുഭവിച്ചിരിക്കുന്നവർക്ക്, ഇല്ലാതെ വിഷമിക്കുന്നവർക്ക്, ആഹാരമില്ലാതിരിക്കുന്നവർക്ക്, ഭക്ഷണമില്ലാതിരിക്കുന്നവർ, കർത്താവെ ആ വഴിയിറമ്പുകളിലൊക്കെ ഭക്ഷണമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർ, അവരെയൊക്കെ സഹായിപ്പാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണം. അവരെയൊക്കെ സഹായിക്കുവാൻ അനേകരെ നീ ഒരുക്കണം. കർത്താവെ, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണം. എല്ലാ കൃപകളാലും നീ ഞങ്ങളെ നിറയ്ക്കണം. ഈ നാളുകളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. എല്ലാ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശു കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കൂട്ടുകാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏലിയാവിൻ്റെ കഥ നമ്മൾ വീണ്ടും പഠിക്കും. തുടർന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, കഥ കേൾക്കാനായിട്ടുണ്ട്. നിങ്ങളെല്ലാം മിടുക്കരായിട്ട്, നല്ല കുട്ടികളായിട്ട് നിങ്ങൾ ജീവിക്കണം.
ഈ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലയളവിൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുന്നിലായി അനുസരണമുള്ള മുന്നിലായിട്ട് ജീവിപ്പാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.